وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة في النار. أيها الناس، أوصيكم وإياي بالتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. صدق الله العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിതം നയിച്ച് സജ്ജനങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ നാം ഓരോരുത്തരും അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഇസ്ലാമിക സമൂഹം എന്ന അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തോടുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധതയെക്കുറിച്ചും ആ വിശ്വാസത്തെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് ജീവിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിൽ ഇവിടെ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിക ദർശനത്തെക്കുറിച്ചും ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തെക്കുറിച്ചും പല സ്വഭാവത്തിൽ അവയെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വിശ്വാസ പ്രമാണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ സന്മാർഗ ദർശനമായി അരുളിയ ഒരു വിശ്വാസ പ്രമാണമാണ് എന്നും ചരിത്രത്തെ എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് ഈ വിശ്വാസ പ്രമാണം ഇവിടെ നിലനിൽക്കുമെന്നതും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. എന്നാൽ ഇസ്ലാം അല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കാനും അതിനെ അവഗണിക്കാനും അതിനെ നശിപ്പിക്കാനും അതിന്റെ മഹത്തായ സന്ദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ അടർത്തി മാറ്റാനും ശ്രമിക്കുന്നവരോ അവർ അവരുടെ പരിശ്രമത്തിൽ പരാജയപ്പെടുമെന്നതും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. നാം മതങ്ങളുടെയും വിശ്വാസ പ്രമാണത്തിന്റെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ഇവിടെ മുസ്ലിം സമൂഹം അനുഭവിച്ച വലിയ ഭീഷണികളെയും ഭീഷണമായ സാഹചര്യങ്ങളെയും ഇസ്ലാമിക സമൂഹം അതിജയിച്ചതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നാം മനസ്സിലാക്കേണ്ട, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ തന്നെ പ്രത്യേകത വിശ്വാസ പ്രമാണത്തിനെതിരെ, പ്രത്യേകിച്ച് മതവിശ്വാസങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ ആക്രമണം നടന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലുള്ള മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണം അനുസരിച്ചുകൊണ്ട് ആളുകൾ ജീവിക്കുകയാണെങ്കിൽ
മനുഷ്യന്റെ പുരോഗതി ഉണ്ടാവുകയില്ല, സമൃദ്ധി ഉണ്ടാവുകയില്ല, സുഭിക്ഷത ഉണ്ടാവുകയില്ല, ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്ന വാദം ശക്തമായി ചരിത്രത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഭാഷയിൽ മനുഷ്യർ ഏതെങ്കിലും ഒരു സേക്രഡായ വിശുദ്ധമായ മതഗ്രന്ഥത്തെ പിൻപറ്റുക, ആ വിശുദ്ധമായ മതഗ്രന്ഥം മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന മതസന്ദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പിൻപറ്റാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുക, അങ്ങനെ ശ്രമിച്ചാൽ ആ സൊസൈറ്റി തകരും എന്നതായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ, കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിൽ ലോകത്ത് നിലനിന്ന ഏറ്റവും സ്വീകാര്യമായ ഒരു നിലപാട്. ആ നിലപാട് എന്ന് പറഞ്ഞാൽ മനുഷ്യ പുരോഗതി പ്രാപിക്കണം. മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പുരോഗതി ആഗ്രഹിക്കുന്നവരാണ്, മുന്നോട്ട് കുതിച്ചു ചാടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, മുന്നോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നാം ആരും പുറകോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്രം എപ്പോഴും മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് പുറകോട്ട് സഞ്ചരിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇനിയും എങ്ങനെ മുന്നോട്ട് പോവാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത്തരം ഒരു മനോഭാവമുള്ള മനുഷ്യരോട് ചില ആളുകൾ ഒരു കാലത്ത് പറഞ്ഞത്, നിങ്ങൾ മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ വിശ്വാസ പ്രമാണം, നിങ്ങളുടെ മതമാണ്, നിങ്ങളുടെ ആചാരങ്ങളാണ്, നിങ്ങളുടെ സമ്പ്രദായങ്ങളാണ്, നിങ്ങൾ വിശുദ്ധമെന്ന് കരുതുന്ന നിങ്ങളുടെ മതഗ്രന്ഥങ്ങളാണ്, ആ മതഗ്രന്ഥങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഇത് നിങ്ങൾ കൈയടിച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോകും. ഇത് നിങ്ങൾ കൈയടിച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞവര്, മനുഷ്യൻ ശാസ്ത്രം വളരണം, സാങ്കേതിക വിദ്യ വളരണം, മനുഷ്യന് സമൃദ്ധി ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, പ്രോഗ്രസും പ്രോസ്പെരിറ്റിയും, ഇത് രണ്ടും കിട്ടാനുള്ള ഒരു മാർഗം മനുഷ്യൻ അവന്റെ റീസണിന്, അവന്റെ ബുദ്ധിക്ക്, അവന്റെ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ യുക്തിവിരുദ്ധമായ, ബുദ്ധി കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ലാത്ത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും കൈയൊരുക്കുക. ഇതായിരുന്നു ഈ വാദത്തിന്റെ ചുരുക്കം. ചരിത്രത്തിൽ പ്രബുദ്ധത കാലഘട്ടമെന്നും എൻലൈറ്റ്മെന്റ് പീരിയഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചരിത്ര കാലഘട്ടത്തിൽ, മറ്റൊരു ഭാഷയിൽ 15, 16, 17 നൂറ്റാണ്ടുകളിൽ ലോകത്ത് ശക്തമായി നിലനിന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട്, ശാസ്ത്രം വളരണമെങ്കിൽ, സാങ്കേതിക വിദ്യ വളരണമെങ്കിൽ, പുരോഗതി ഉണ്ടാകണമെങ്കിൽ, കൃഷി വർദ്ധിക്കണമെങ്കിൽ, വ്യവസായങ്ങൾ പുഷ്ടിപ്പെടണമെങ്കിൽ, കച്ചവടങ്ങൾ വർദ്ധിക്കണമെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഒരു ചരിത്രഘട്ടത്തിൽ ഇസ്ലാമിൽ എന്താണ് സംഭവിച്ചത്? ഇസ്ലാമിൽ എന്ത് സംഭവിച്ചു? ലോകത്തിലെ പല മതങ്ങളെയും നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലാതെ ലോകത്തിലെ പല മതങ്ങളും ആശയങ്ങളും നിഷ്പ്രഭമായി എന്ന് മതങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശാസ്ത്രവും സാങ്കേതികവിദ്യയും പുരോഗതിയും അതുപോലെ തന്നെ സമൃദ്ധിയും കൈവരിക്കാനുള്ള മാർഗം മതത്തെ കൈയൊഴിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ പല സമൂഹങ്ങളും മതത്തെ കൈയൊഴിച്ചു. ഇന്ന് ലോകത്ത് അങ്ങനെ മതത്തെ കൈയൊഴിച്ച സമൂഹമുണ്ട്. മതനിഷേധത്തിലോ അല്ലെങ്കിൽ മതേതര ആശ്രയത്തിലോ ജീവിക്കുന്ന ഒരുപാട് സമൂഹങ്ങളുടെ പ്രത്യേകത, അവർ മതം പേരിന് പോലുമില്ല. ചില നാടുകളിൽ, ചില നാടുകളിൽ പേരിന് മതമുണ്ട്, പക്ഷേ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹമില്ല. ഈ ഒരു പ്രചാരണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ലോകത്തുള്ള പല മതങ്ങളും പകച്ചുപോയി എന്ന് മതങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയല്ല മുന്നോട്ട് പോയത്. കഴിഞ്ഞ കുത്തുബയിൽ ഞാൻ താർത്താരികളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഞാൻ വളരെ സമീപകാലത്തുള്ള ഉദാഹരണമാണ് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ പുരോഗതി കൈവരിക്കണമെങ്കിൽ മതത്തെയും വിശ്വാസ പ്രമാണത്തെയും കൈയൊഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ മതത്തെയും വിശ്വാസ പ്രമാണത്തെയും കൈയൊഴിച്ചുകൊണ്ട് പുരോഗതി നേടാൻ ശ്രമിച്ചവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പുരോഗതി നേടാൻ ശ്രമിച്ചവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ മാത്രമേ പുരോഗതി നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. അവർ ചെയ്ത
പ്രവൃത്തികൾ, ഭീകരമായ പ്രവൃത്തികൾ ചില രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഈ 15, 16, 17 നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ആസ്ഥാനമായി അറിയപ്പെട്ട പ്രദേശം തുർക്കിയായിരുന്നു. മുസ്ലിങ്ങളുടെ ആസ്ഥാനം, ഇസ്ലാമിന്റെ ആസ്ഥാനം. ആ രാജ്യത്തിന്റെ പ്രത്യേകത, അതൊരു ഭാഗത്ത് പിന്നെ ഏഷ്യയുടെയും മറുഭാഗത്ത് യൂറോപ്പിന്റെയും രണ്ട് ഭൂഖണ്ഡങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന, എന്നാൽ മുസ്ലിങ്ങളുടെ കൈവശം നേടിയ മുസ്ലിങ്ങളുടെ കൈവശം നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ കൈവശം വെക്കുന്ന ഒരു പ്രദേശമായിരുന്നു. മറ്റൊരു ഭാഷയിൽ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ കിബില എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഇസ്ലാമിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ രാജ്യം. ഇവിടെ ഈ പ്രചാരണമുണ്ടായി. യൂറോപ്പിൽ ക്രൈസ്തവ മതം ഈ പ്രചാരണത്തിന്റെ മുമ്പിൽ പകച്ചു നിന്നു പോവുകയും എന്നിട്ട് വളരെ ദുർബലമായ നാമാവശേഷമായ ഒരു മതമായി മാറുകയും ചെയ്തു. ഇന്നും ആ മതം അങ്ങനെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ചർച്ചുകളിൽ ആളെ കിട്ടുന്നില്ല. ചർച്ചുകളിൽ ആള് വേണമെങ്കിൽ മ്യൂസിക് വേണം, ഡാൻസ് വേണം. മ്യൂസിക്കിന്റെയും ഇന്നങ്ങനെയാണ്, മ്യൂസിക്കിന്റെയും അതുപോലെ തന്നെ ഒരുപാട് സംഗീതത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് ആളുകൾ ആകർഷിക്കണമെങ്കിൽ, മതകേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ആകർഷിക്കണമെങ്കിൽ ആളുകൾക്ക് സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ അവർക്ക് രസം കൊടുക്കുന്ന എന്തെങ്കിലും ചെറിയ പുതിയ ടെക്നിക്കുകൾ ആവശ്യമാണ് എന്ന് കണ്ടെത്തി. ഇന്നും അങ്ങനെയുള്ള ചില ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. കൾട്ടുകൾ എന്ന പേരിലും വളരെ വളരെ പ്രത്യേകമായി ചില വിഭാഗങ്ങൾ തന്നെ സംഗീതത്തിന്റെയും മ്യൂസിക്കിന്റെയും ഭാവഭാവങ്ങളുടെയും ഒരു കരിഷ്മാറ്റിക് പ്രഭാവം, ഒരു പ്രത്യേകമായ പ്രഭാവം സൃഷ്ടിച്ചുകൊണ്ടുമൊക്കെ ആളുകൾ ആകർഷിക്കുന്നു. അതാണ് ആ ക്രൈസ്തവ ലോകത്ത് സംഭവിച്ചെങ്കിൽ മുസ്ലിം ലോകത്ത് ചരിത്രം അങ്ങനെയല്ല മുന്നോട്ട് പോയത്. തുർക്കിയെ കുറിച്ച് പറയുകയുണ്ടായി, 1924 മതത്തിന് തന്നെ പ്രസക്തിയില്ലാത്ത ഒരു റിപ്പബ്ലിക്കാക്കി ആ രാജ്യത്തെ മാറ്റണമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച ശേഷം അവർ പറഞ്ഞത്, അധാർമികമായ അറബികളുടെ മതദർശനമായ ഇസ്ലാം ഉണ്ടല്ലോ, അതൊരു മൃഗസാധനമാണ്. അന്നത്തെ തുർക്കിയിലെ മുസ്ലിങ്ങളായ മതനേതാക്കന്മാർ നടത്തിയ പ്രസ്താവനയാണ്. ഈ പ്രസ്താവന അതിന്റെ മലയാള വിവർത്തനമാണ്. അധാർമികമായ അറബികളുടെ മതദർശനമായ ഇസ്ലാം ഉണ്ടല്ലോ, അതൊരു മൃഗസാധനമാണ്. മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾക്ക് അത് ചേരുമായിരിക്കും. ആധുനിക പുരോഗമന രാഷ്ട്രത്തിന് അത് ചേരുകയില്ല. ആ മതത്തിന്റെ പല കാഴ്ചപ്പാടുകളും മരുഭൂമിയിലെ ഗോത്രവർഗക്കാർ പരുത്തി ജീവിതം നടത്തുന്നവർക്ക് നാടോടികളായി ഒട്ടകത്തിന്റെ പാല് കറന്നും അതുപോലെ തന്നെ പരുപരുത്ത റൊട്ടിയുമൊക്കെ തിന്ന് ജീവിക്കുന്ന ചില ആളുകൾക്ക് അത് ചേരും. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കെട്ടിടങ്ങൾ, അഭിവൃദ്ധി, യൂണിവേഴ്സിറ്റികൾ, വലിയ വലിയ ബിസിനസ് കേന്ദ്രങ്ങളൊക്കെ ഉള്ള വളരെ ആകർഷണീയമായ നഗരങ്ങൾക്ക്, രാഷ്ട്രങ്ങൾക്ക് അത് ചേരുകയില്ല എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞത്. ഇന്ന് നമ്മുടെ കൂടെ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, മുസ്ലിങ്ങൾ ധരിക്കുന്ന ഹിജാബ് പുരോഗമനപരമായ ഒരു സമുദായത്തിന് ചേരില്ല. മുസ്ലിങ്ങളുടെ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം വളരെ തിരക്ക് പിടിച്ച ഒരു സമൂഹത്തിന് ഫിറ്റല്ല. കാരണം ഒരുപാട് സമയം വേണ്ടിവരും. ആൾക്ക് ചിലർക്ക് അങ്ങനെ പറയുന്നത് അത് ശരിയാണോ എന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ നമുക്കെങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? മനുഷ്യന്റെ അനുഭവ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ കഥകൾ പോലെ, ആ കഥകൾക്ക് സമാനമായ ഈ ഇത്തരം ലോകത്തിൽ നിന്നും മനുഷ്യന്മാർ വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. മുസ്ലിങ്ങളുടെ വേഷവിധാനങ്ങൾ, അവരുടെ ആഹാര രീതികള്, അവരുടെ ബാങ്ക്, പള്ളി, നിസ്കാരം, നോമ്പ്, അഞ്ച്, ഇതൊക്കെ കാട്ടിക്കൊണ്ടിരുന്ന ഫിറ്റല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പ്രചാരണം ഏറ്റവും ശക്തമായി ഈ രൂപത്തിൽ നടന്നു. അത് അതർബികൾക്ക്, കാട്ടതിരികൾക്ക് ചേരും, മുസ്ലിങ്ങൾക്ക് ചേരില്ല. ചേരില്ല എന്ന് പറഞ്ഞവിടെ നിർത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇസ്ലാമല്ലാത്ത, ഇസ്ലാമിനെ മാറ്റിക്കൊണ്ട്, ഇസ്ലാമിനെ പിഴുതെറിഞ്ഞിട്ട് വളരെ കൃത്യമായ മതരഹിതമായ ഒരു സൊസൈറ്റി ആ നാട്ടിലുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് അതിന്റെ തലസ്ഥാന നഗരി മാറ്റി. ഇസ്തംബൂൾ ആയിരുന്നു ഒരുപാട് കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ആ കാലഘട്ടത്തിലെ തുർക്കിയുടെ ആസ്ഥാനമെങ്കിൽ അത് അവിടെ നിന്ന് അങ്കാറയിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ശരീഅത്ത് നിയമങ്ങൾ റദ്ദാക്കി. വഖഫ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് മുസ്ലിം ലോകത്ത്. മുസ്ലിം ലോകം ഇന്നും മുസ്ലിം ലോകത്ത് ഒരുപാട് കെട്ടിടങ്ങൾ, പള്ളികൾ, മദ്രസകൾ, യൂണിവേഴ്സിറ്റികൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള
മനുഷ്യർക്ക് പ്രയോജനപ്രദമാകുന്ന ലക്ഷക്കണക്കിന് സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് വഖഫ് ചെയ്ത ഭൂമിയിലും സമ്പത്തും ഉപയോഗിച്ചാണ്. ആ വഖഫ് സിസ്റ്റം തന്നെ റദ്ദാക്കി 7000 പള്ളികളാണ് തുർക്കിയിൽ മാത്രം പൊളിച്ച് തകർത്തത്. നമ്മൾ ഇന്ത്യയിൽ ഒരു ബാബരി മസ്ജിദിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ 7000 പള്ളികൾ മുസ്ലിങ്ങളായ മുസ്ലിം നാമധാരികളായ ഈ ഇസ്ലാമി കാലഘട്ടത്തിന് സ്യൂട്ടബിളല്ല എന്ന് വിശ്വസിക്കുന്നവരെ 7000 പള്ളികൾ തകർത്തു മദ്രസകൾ അടച്ചുപൂട്ടി. 1925 നവംബർ 25 പുരുഷന്മാരെ തൊപ്പി ധരിക്കുന്നത് തുർക്കി തൊപ്പി ധരിക്കുന്നത് അതുപോലെ തലപ്പാവ് ധരിക്കുന്നത് വിരോധിച്ചു. ഈ തൊപ്പിയൊക്കെ ധരിച്ചാലേ എന്താ പ്രശ്നം നമ്മളാലോചിക്കും. അപ്പൊ ഇത് സൈൻ പോലും ഒരു ഇസ്ലാമിന്റെ അടയാളം പോലും അവിടെ നിലനിൽക്കരുത്. അപ്പൊ മുസ്ലിങ്ങളെ ഈ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പിയോ തലപ്പാവോ ധരിക്കുന്നവരെ അവരുടെ മുസ്ലിം ഐഡന്റിറ്റിയാണ് പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ പുതുവിയെ സൂചിപ്പിച്ചതുപോലെ വക്കാല ഇന്നനി മുസ്ലിമി ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചില അടയാളമാണ് ആ കാലഘട്ടത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങളെ തൊപ്പിയും തലപ്പാവ് ധരിച്ചു. അത് പരസ്യമായി ധരിക്കും നിരോധിച്ചു വിരോധിച്ചു. നമ്മൾ ആലോചിക്കണം എവിടെയാണ് രാജ്യം പോയത് എന്ന്. അങ്ങനെ അത് വിരോധിച്ചു. പിന്നീട് ഹിജ്റ കലണ്ടർ മാറ്റി. അറബിയിലെ കലണ്ടറും പറ്റില്ല തീരുമാനിച്ചു. അറബിയിലെ ലിപി നിരോധിച്ചു എന്ന് പറഞ്ഞ ഭാഷ നിരോധിച്ചു. പുസ്തകങ്ങൾ നിരീക്ഷിച്ചു. 1 കോടിയിലധികം പുസ്തകങ്ങളാണ് ആ രാജ്യത്തെന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ ഇസ്ലാമിക പണ്ഡിതന്മാർ രചിച്ചുണ്ടാക്കിയ 1 കോടിയിലധികം പുസ്തകങ്ങളാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത്. വെള്ളിയാഴ്ച അവധി കൊടുത്തിരുന്നു മുസ്ലിം നാടുകളിൽ. ഇപ്പോഴും പല നാടുകളും വെള്ളിയാഴ്ച അവധിയുണ്ട്. അത് മാറ്റി. ഇസ്ലാമിനെ അടർത്തി മാറ്റാൻ വേണ്ടിയാണ് അത് മാറ്റി. പ്രാർത്ഥനക്ക് പോലും അറബി പാടില്ല എന്ന് തീരുമാനിച്ചു. 1932 അറബിയിൽ ബാങ്ക് കൊടുക്കുമെന്ന് നിരോധിച്ചു. ബാങ്ക് അറബിയിൽ കൊടുക്കാൻ പാടില്ല എന്ന് നിരോധിച്ചു. നീണ്ട 18 വർഷം തുർക്കിയിൽ ഒരു പള്ളിയിലും അറബിയിൽ ബാങ്ക് വിളി ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. 18 വർഷം 1924 മുതൽ തുടർന്ന് വരുന്ന പ്രക്രിയ 1932 അങ്ങനെ 1950 വരെയുള്ള 18 വർഷക്കാലം തുർക്കിയിൽ എവിടെയും ഒരു ബാങ്ക് വിളി പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം നിരോധിച്ചു. അങ്ങനെ ഈ പുരോഗതി നേടാൻ വേണ്ടി പ്രബുദ്ധരായ ഒരു ജനതയാണ് ഞങ്ങളെന്ന് തെളിയിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ അടയാളങ്ങൾ പിടിതെറിയാൻ വേണ്ടി ഇതൊക്കെ അവിടെ ചെയ്തു. പക്ഷെ ഇസ്ലാമില്ലാതായോ 18 വർഷം ബാങ്കുലി മുടങ്ങാത്ത ഒരു നാട്ടില് മുസ്ലിങ്ങളില്ലാതായോ ഇസ്ലാമില്ലാതായോ ഇസ്ലാമിക സംസ്കാരമില്ലാതായോ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ ഇല്ലാതായോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് ഇസ്ലാം ഇന്ന് ഉജ്ജ്വലമായി അവിടെ നിലനിൽക്കുന്നു. പൂർണ്ണമായിട്ടും ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നില്ലെങ്കിലും ഇസ്ലാം ഏറ്റവും ഉജ്ജ്വലമായി അവിടെ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ കഴിവ് കൊണ്ടാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി തീരുന്നത്. ഈ വിശ്വാസ പ്രമാണത്തിന്റെ പ്രത്യേകത, ഈ വിശ്വാസ പ്രമാണം ഇവിടെ നിലനിൽക്കുന്നത് അത് നമ്മുടെ സവിശേഷമായ കഴിവ് കൊണ്ട് മാത്രമല്ല മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് വെളിച്ചമായി അവതരിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ദർശനമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇസ്ലാമിനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറതിൻ തയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിശുദ്ധമായ വാക്യത്തെ ഇസ്ലാമാകുന്ന ആദർശത്തെ എങ്ങനെ വിശദീകരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് കശജറത്തിൻ തയ്യിബ വിശുദ്ധമായ വളരെ ശുദ്ധമായ ഒരു വൃക്ഷത്തെ പോലെയാണ്. അസ്ലുഗ സാബിത്തു അതിന്റെ വേരുകളെ ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു. വഫർഉഹ ഫിസ്സമാ അതിന്റെ ശിഖരങ്ങളെ ഈ ആകാശത്ത് മുഴുവൻ തന്നെ പടർന്ന് പന്തലിച്ചിരിക്കുക. ഇതുപോലെയാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുന്ന ഒരു ദർശനമാണ്. അതിന്റെ ശിഖരങ്ങളാകട്ടോ അത് ഈ ആകാശത്തിങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. മറ്റൊരിക്കൽ പറയാം, വേരുകൾ ഭൂമിയിൽ അണ്ടിറങ്ങുകയും ആകാശത്ത് പടർന്ന് പന്തലിക്കുകയും ചെയ്തിരിക്കുന്ന ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ നാളുകളിലും എല്ലാ സന്ദർഭങ്ങളിലും
പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും സന്ദർഭങ്ങളിൽ, കഷ്ടപ്പാടിന്റെയും വിഷമത്തിന്റെയും സന്ദർഭങ്ങളിൽ, നിരാശയുടെയും സന്തോഷത്തിന്റെയും നേരങ്ങളിൽ ഇരുണ്ടതും അതുപോലെ തന്നെ വെളിച്ചം നിലനിൽക്കുന്നതുമായ ചരിത്രഘട്ടങ്ങളിൽ എന്ന് വേണ്ട വ്യത്യസ്തമായ എല്ലാ ചരിത്രഘട്ടങ്ങളിലും തുർത്തി ഉക്കുലക പുല്ലകീരിൻ അത് ജനങ്ങൾക്ക് അതിന്റെ വിഭവങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. ഏതൊരു ചരിത്രഘട്ടത്തിലും വേരുകൾ ഭൂമിയിൽ ആണ്ടിളങ്ങിയ ആകാശത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഇസ്ലാമാകുന്ന ഈ സന്ദേശം ജനങ്ങൾക്ക് അതിന്റെ വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഉദാഹരിക്കുന്നത്. തുടരുകയാണ്. എന്നാൽ എന്നാലേ തെറ്റായ ദുഷ്വചനങ്ങളുടെ ഉദാഹരണം എന്ന് പറഞ്ഞാലേ ഭൂമിയുടെ മുകളിൽ മാത്രം എന്ന് പറഞ്ഞാല് ഭൂമിയിൽ മുകളിൽ മാത്രം ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു ദുഷ്വൃക്ഷത്തെ പോലെയാണ് മാലഹാമിൻ ഖറാർ. അതിന് യാതൊരു ആഴവുമില്ല, അതിന് നിലനിൽക്കാൻ മാത്രം ഭദ്രതയില്ല. ഇസ്ലാമാകുന്ന മഹത്തായ ദർശനത്തെയും ഇസ്ലാം ഏകതരമായ ദർശനത്തെയും തുലനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ ഉദാഹരണം. ഇത് വലിയ വേരുള്ള ഒരു ദർശനമാണ്. അതെപ്പോഴും ജനങ്ങൾക്ക് അതിന്റെ ഫലം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് ഫലം നൽകുന്നത്? മുസ്ലിങ്ങൾ ഫലം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തിൽ നിന്ന് മലക്കുകളെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടാൻ നിങ്ങളുടെ പള്ളികൾ പൊളിക്കപ്പെടും, നിങ്ങളുടെ ലൈബ്രറികൾ ചുട്ടി ചാമ്പലാക്കപ്പെടും, നിങ്ങളുടെ വീടുകൾ തന്നെ തകർത്ത് തരിപ്പണമാക്കപ്പെടും, നിങ്ങൾ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടും, നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാനുള്ള, നിസ്കരിക്കാനുള്ള, വിശുദ്ധ ഖുർആൻ വചനം പാരായണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിരാകരിക്കപ്പെടും. അങ്ങനെ നിരാകരിക്കപ്പെട്ടാലും മനുഷ്യർക്കിടയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇസ്ലാമിന്റെ ആ വിശുദ്ധമായ വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ജീവിക്കുകയും ഇസ്ലാമിന്റെ സന്ദേശം അതിന്റെ തൂത്തി ഉക്കുലക കുല്ലഹീരിൽ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും അതിന്റെ ഫലങ്ങൾ ജനങ്ങൾക്ക് ഇങ്ങനെ നൽകിക്കൊണ്ട് ആ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയും ചെയ്യും എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള കാലത്തോളം ഈ ഇസ്ലാമിനെ ഒരു ശക്തിക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഇതേ കാര്യം തന്നെ മറ്റൊരു ഉദാഹരണത്തിൽ ഉദാഹരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതേ കാര്യം തന്നെ ഇസ്ലാമാകുന്ന ആശയത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അല്ലാഹു പറയാണ് അൻസല മിനസ്സമാഇ മാഅൻ, അല്ലാഹു ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നു. ഫസാലത് ഔദിയത്തുൻ ബിഖദരിഹ, മഴ വർഷിച്ചപ്പോൾ നദികളും തോടുകളും ഒക്കെ അതിന്റെ വിശാലതയനുസരിച്ചുകൊണ്ട് അതിന്റെ മഴ വെള്ളം ഇങ്ങനെ ഒഴുകാൻ ആരംഭിച്ചു. ഫക്തമല സൈലു സബദ റാബിയൻ, പക്ഷേ ഇങ്ങനെ മഴവെള്ളം ഒഴുകുമ്പോൾ ആ ഒഴുകുന്ന വെള്ളത്തിന്റെ മുകളിലെ നുരയും പതയും ഇങ്ങനെ പൊങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു, പൊങ്ങാൻ ആരംഭിച്ചു. എന്നിട്ട് ഖുർആൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാണ്. വവിമ്മാ യൂതിദൂന അലൈഹി ഫിന്നാരി ഇബ്തിഗാ ഹില്യതിൻ ഔ മതാഇൻ സബദു മിസ്ലുഹു, നിങ്ങളെ സ്വർണമോ വെള്ളിയോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആഭരണം ഉണ്ടാക്കാൻ വേണ്ടി അതിനെ ഇങ്ങനെ അതിനിങ്ങനെ കത്തിച്ചാൽ, അതിനെ ഉരുക്കാൻ തീരുമാനിച്ചാല് ഈ ആഭരണം ഉരുകുമ്പോൾ അതിന്റെയും ഭാഗമായിക്കൊണ്ട് നുരയും പതയും ഒക്കെ ഇങ്ങനെ പൊങ്ങും. ഇത് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആല സത്യത്തെയും അസത്യത്തെയും നിങ്ങൾക്ക് ഉദാഹരിച്ചു തരികയാണ്. സത്യവും അസത്യവും തമ്മിലുള്ള ഉദാഹരണമായിട്ടാണ് അല്ലാഹു ഇത് ഉദാഹരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മഴവെള്ളം പെയ്താല് ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകും, അതിങ്ങനെ തോടുകളിലൂടെയും നദികളിലൂടെയും ഒലിച്ചു പോകും. ഈ വെള്ളമാകുന്ന ഇസ്ലാമാകുന്ന വെള്ളം അതിങ്ങനെ ഒലിച്ചു പോകും. ഈ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള പതയും നുരയും ഒക്കെ ഈ ഒലിച്ചു പോകുന്ന വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പതയായിട്ടും നുരയായിട്ടും ഉണ്ടാകും. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ, ആക്ഷേപങ്ങളെ, അതിനെതിരെയുള്ള പ്രചാരണങ്ങളെ, അതിനെതിരെയുള്ള ഒരുപാട് പ്രചാരണ പ്രവർത്തനങ്ങൾ, ഇവിടെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ പ്രചാരണങ്ങൾ ഇതൊക്കെ ഇതുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരമാണ് നിങ്ങൾക്ക് ഉദാഹരിച്ചു തരുന്നത് എന്ന് പറയുകയാണ്.
ഈ നുരയുണ്ടല്ലോ, വെള്ളം ഒഴുകുമ്പോൾ നുരയും പതിയും നമുക്ക് കാണാൻ പറ്റും. ഈ നുരയും പതിയും കുറച്ച് കഴിഞ്ഞാൽ വറ്റിപ്പോകും, അത് അപ്രത്യക്ഷമാകും. സ്വർണം ഉരുക്കിയിട്ട് സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കുമ്പോഴേ ഈ സ്വർണത്തിലുള്ള സ്വർണത്തിന്റെ ഭാഗമല്ലാത്ത ഒരുപാട് വസ്തുക്കളുണ്ടാവും, അതൊക്കെ ഇങ്ങനെ നുരയായിട്ടും പതിയുമായിട്ടും പ്രത്യക്ഷപ്പെട്ട് അതൊക്കെ ഡിസപ്പിയർഡ് ആകും, ഇല്ലാതാകും. ഖുർആൻ പറയാം എന്ന് പറഞ്ഞാല് ഈ നുരയും പതിയും ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാല് അത് വറ്റിപ്പോകും. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളതുണ്ടല്ലോ, അത് ഭൂമിയിൽ തന്നെ അവശേഷിക്കും. ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ഇവിടെ നിലനിൽക്കും, ഉപകാരമില്ലാത്തത് അപ്രത്യക്ഷമാകുമെന്നാണ് ഈ വിശുദ്ധ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ് ഇസ്ലാം, അതിവിടെ നിലനിൽക്കും. ഉപകാരമില്ലാത്ത ഇസ്ലാമല്ലാത്ത ആശയങ്ങൾ, ആദർശങ്ങൾ, ദുഷ്ടചിന്തകള്, മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ആശയങ്ങൾ, അതിൽ പട്ടാളത്തിന് പിന്തുണയുണ്ടാകും, രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ടാകും. തുർക്കിയിൽ കണ്ടതുപോലെ രാജ്യം ഒന്നടങ്ങുന്നതിന് ശ്രമിച്ചാലും, അല്ലെങ്കിൽ കാത്താരികൾ ചെയ്തതുപോലെ ഒരു സമുദായം ഒരാസ്തലിച്ചു വരുന്ന ഒരു ജനത ഒന്നടങ്ങാൻ ശ്രമിച്ചാലും ആ സമുദായത്തിലെ ഈ ഒന്നിനും പറ്റാത്ത നുരയാണത്. ഈ നുരയൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് ഇവിടെ നിലനിൽക്കും, ജനങ്ങൾക്ക് ഉപകാരപ്രദം നിലനിൽക്കും, എല്ലാത്തത് അപ്രത്യക്ഷമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണത്തിലൂടെ പറയും. എന്ന് പറയാണ് കദാലിക യദ്രിബുല്ലാഹു ലംസാൽ, അല്ലാഹു അവന്റെ ഉദാഹരണം ഇപ്രകാരം നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. ഈ രണ്ട് വചനത്തിലൂടെയും വേറെയും സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യം തന്നെ മറ്റൊരു സ്വഭാവത്തിൽ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തെയും അവിശ്വാസത്തെയും താരതമ്യിക്കുമ്പോൾ മസലുൽ ലദീന കഫറു ബി റബ്ബിഹിം അഅ്മാലുഹും കമറമാദി ഇസ്തദ്ദത് ബിഹി ദീഹു ഫീ യൗമി ആസിഫിൻ, സത്യനിഷേധികളുണ്ടല്ലോ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് പ്രളയത്തിന്റെ കൊടുങ്കാറ്റില്, പിന്നെ ഒരു സ്ഥലത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ചാരം, നിങ്ങൾ കുറെ ചാരം ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ ആയിട്ട് സൂക്ഷിച്ച് ഒരു കുന്നാക്കി ഒരു മലയാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കാന്ന് കരുതുക, ഒരു കൊടുങ്കാറ്റടിക്കുമ്പോഴ് ആ ചാരമൊക്കെ അപ്രത്യക്ഷമാകും. അതൊരു അവിടെ പിന്നെ അതിന്റെ ധൂളി പോലും അതിന്റെ അവശേഷം പോലും അവശിഷ്ടം പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇതുപോലെയാണ് നിഷേധത്തിന്റെ ഇസ്ലാമല്ലാത്തവരുടെ ഉദാഹരണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇത്തരം ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആശയത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചുമുള്ള കൃത്യമായ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. ഇത് ജനങ്ങൾക്ക് ഉപകാരമാണ്, ഇതിവിടെ നിലനിൽക്കും. ഇത് നിലനിൽക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് ആളാകർഷിക്കാന് ബാൻഡ് വാദ്യങ്ങളും സംഗീത നിശയും പള്ളിയിൽ നടത്തേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് അതിന് ആവശ്യമുണ്ടോ? ഇന്ന് ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നമ്മൾ പറയും മുസ്ലിങ്ങൾ ചെറുപ്പക്കാരെ വഴിതെറ്റുന്നു ഒരുപാട്, പക്ഷെ ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയും. പക്ഷെ മറുഭാഗം അങ്ങനെയാണോ? നമ്മുടെ പള്ളികൾ നോക്കുക, നമ്മുടെ പള്ളികൾ നിറഞ്ഞ് കവിയുകയാണ്. പണ്ട് കാലത്ത് ഒരു 20 വർഷം മുമ്പ് ഇവിടെ ഇഴ്ത്തിക്കാഫ് എന്ന് പറയുന്ന ഒരു പരിപാടി പള്ളിയിലുണ്ടായിരുന്നു. ആളുകൾക്ക് ആരും അറിയില്ല, ഖിയാമുല്ലൈൽ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ലോകത്തിന്റെ നാനാഭാഗങ്ങളില് മുസ്ലിങ്ങൾ പള്ളികൾ തടിച്ചുകൂടുന്നു. ഉംറ ചെയ്യാൻ വേണ്ടി ദിവസവും 10,000 ആളുകൾ യാത്രയാകുന്നു. നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും മുസ്ലിങ്ങൾ അവിടെ പണം വാരി വിതറി 100,000 10,000 സേവന പ്രവർത്തനങ്ങൾ മത്സരിച്ചവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പോസിറ്റീവായി ചിന്തിക്കുമ്പോഴേ ലോകത്ത് അത്ഭുതകരമായ ഒരാശയം എന്ന അർത്ഥത്തിൽ ഇസ്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. മറ്റു പലരും അവരുടെ ചർച്ചിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആരാധനാലയത്തിലേക്ക് ആളുകൾ ആകർഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് മ്യൂസിയമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു, സിനിമാ ഹാളാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ നമ്മൾ കിട്ടുന്ന ബിൽഡിംഗ് ഒക്കെ എങ്ങനെയെങ്കിലും പ്രാർത്ഥനാലയമാക്കാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത്. പുരോഗതി ഉണ്ടായി, മനുഷ്യൻ വളർന്നു, ശാസ്ത്രം വളർന്നു, സാങ്കേതികത വളർന്നു മുസ്ലിം നാടുകളിൽ. പക്ഷേ മതം അപ്രത്യക്ഷമായിട്ടില്ല. മുസ്ലിം നാടുകളിൽ പുരോഗതി പല നാടുകളിലും ഉണ്ടായി. ലോകത്തുള്ള പടിഞ്ഞാറ് രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പുരോഗതികൾ സാൻഫ്രാൻസിസ്കോയുടെ ന്യൂയോർക്കിനോടും അതുപോലെയുള്ള തെരുവുകളോടും കിടപിടിക്കുന്ന നഗരങ്ങള് മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ബാങ്കുലികൾ നിന്നിട്ടില്ല, നിസ്കാരം അവസാനിച്ചിട്ടില്ല. 5 നേരവും ഒരുപാട് 10,000 പണി ചെയ്യുന്നവർ തന്നെ സമയം കണ്ടിട്ട് നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം അവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നില്ല, സമൃദ്ധിയെ തടസ്സപ്പെടുത്തുന്നില്ല, ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തുന്നില്ല. പർദ്ദയണിഞ്ഞു വന്ന കാരണത്താൽ സ്ത്രീകളെ
വിദ്യാഭ്യാസ രംഗത്ത് പിന്നോട്ട് പോകുന്നില്ല. അവര് ഒന്നിനും പറ്റാത്ത ഒരു സമൂഹത്തിന് പ്രയോജനമില്ലാത്ത ഒരു വിഭാഗമായിട്ട് മാറുന്നില്ല. ഇതാണ് ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ മാറ്റം. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ടുണ്ടായതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഖുർആൻ പറഞ്ഞതുപോലെ, ഖുർആൻ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചതുപോലെ, ഈ ഇസ്ലാം ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് കൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്, ഇസ്ലാം ആയതുകൊണ്ട് നിലനിൽക്കുമെന്നല്ല. കലിമത്തുൽ തയ്യിബത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് എപ്പോഴും ജനങ്ങൾക്ക് അതിന്റെ ഭക്ഷണം, അതിന്റെ വിഭവങ്ങൾ, അതിന്റെ ഫലങ്ങൾ ജനങ്ങൾക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആനിലെ ഉദാഹരണത്തിൽ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റേ ഉദാഹരണത്തിൽ ഈ മല വെള്ളപ്പാറ്റിനെയും നുരയോടും പതയോടും ഉപമിച്ചോടൊപ്പം അള്ളാഹു പറയുന്നുണ്ട്, നുരയും പതയും അത് അത് വറ്റിപ്പോകുന്നു എന്ന് ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ഉണ്ടല്ലോ അതിവിടെ നിലനിൽക്കും. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് അത്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരാശയമാണ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ് ഇസ്ലാമിന്റെ ഏതൊരു നിർദ്ദേശവും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കും, അതെവിടെയാണ് ജനങ്ങൾക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ വരുത്തുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഇസ്ലാമിനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ദീനാക്കി, ഒരാശയമാക്കി അതിനെ പ്രതിനിധാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിന്റെ നമ്മുടെ കൈവശം. പക്ഷെ ജനങ്ങൾക്ക് ഈ ഇസ്ലാം കൊണ്ട് അടുക്കുന്ന മുസ്ലിമിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അവർ പോയി കിട്ടിയാല് അൽഹംദുലില്ലാ, നന്നായി എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഖുർആനിലെ ഈ വചനങ്ങള് ഇങ്ങനെ തന്നെ ചിലപ്പോൾ പുലർന്നുകൊള്ളണമെന്നില്ല. പക്ഷേ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗമെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നവരായി അതിന്റെ വിഭവങ്ങൾ, കലിമത്തുൽ തയ്യിബയുടെ വിഭവങ്ങൾ, അതിന്റെ ഫലങ്ങൾ, സ്വാദിഷ്ടമായ അതിന്റെ ഫലങ്ങൾ മനുഷ്യ സമൂഹത്തിന് അനുഭവിക്കാൻ സാധിക്കുന്ന സ്വഭാവത്തിൽ ഇവിടെ ഉള്ള കാലത്തോളം ഇസ്ലാം ഇവിടെ നിലനിൽക്കും. ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി വലക്കും വലിസായിരിൽ മുഅ്മിനീൻ, ഫസ്തഗ്ഫിറൂഹു ഇന്നഹുവൽ ഗഫൂർ റഹീം. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.